ഓ എന്ത് ചേട്ടാ, എന്ത് പ്രശ്നം? ഒരു പേടിയടേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം. കല്യാണ വീട്ടിൽ നിന്ന് പെണ്ണിനെ പൊക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വിളിച്ചാണ്. സർപ്രൈസ് എന്താണെന്ന് കാണണ്ടേ? കാണിക്കാം. പേടി ഇപ്പഴാ ഇരിക്കട്ടെ, ഇപ്പഴല്ലേ ആവശ്യമുള്ളത്. രണ്ടെണ്ണേ അടിക്കാവൂ, അത് വേണോ? നിങ്ങൾ ധൈര്യമായിട്ട് അടി, കല്യാണ പെണ്ണല്ല അവളുടെ തള്ളെ വരെ നമ്മൾ ഇന്ന് പൊക്കും. ഒരു സാധനത്തിന് അവനെ കിട്ടൂല. നീ എല്ലാത്തിനും ലേറ്റ് തന്നെയല്ല, എന്തോ മീറ്റിംഗ് ആയിരുന്ന മീറ്റിംഗ് അല്ല പിന്നെ എന്റെ കൊച്ചിന്റെ പിറന്നാളിന് വിളിച്ചത്. അങ്ങനെ എന്തോ അത്യാവശ്യത്തിന് വിളിക്കാൻ പറഞ്ഞു, അതിനല്ലേ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്തേലും ചൊറിയാനായിരിക്കും. ചേട്ടൻ ഇനി എച്ചാറിന് കംപ്ലൈന്റ് ചെയ്തു വല്ലോ? പുള്ളി അറിഞ്ഞോ? സോറി, പക്ഷേ ഞാൻ ഓർത്തില്ല. ഇതിലിനി മൈക്കിൾ ആൻഡ് സന്ദീപ് അല്ലേ? ഓക്കെ, അവരെ ഞാൻ ആഡ് ചെയ്യാം. ആ സന്ദീപ്, ഹായ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. ഹായ്. ഹായ് മൈക്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. You know, we have two lead engineers okay. here, Sandeep and Saji. One of them is promoted to senior lead engineer. And that is Sandeep. Congratulations, Sandeep. Thank you, sir. Thank you. Thank you so much, sir. I am not sure, sir. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് സാർ, ഒരു മിനിറ്റ്, ഞാനേ ഇന്നലെ സജി ഇന്നലെ ഒരു മെയിൽ വന്നിരുന്നു. അത് വൈകിട്ടാ വന്നേ. അതൊരു എസ്കലേഷൻ മെയിലാ. സജി അത് നോക്കിയിരുന്നോ? ഞാൻ നോക്കിയില്ല. നോക്കിയോളാം, നോക്കിയിട്ട് റിപ്ലൈ കൊടുത്തോളാം. സജി അത് നോക്കണ്ടേ? അതൊരു ഇമ്പോർട്ടന്റ് മെയിലാണ്. സജിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കും. സജിക്ക് ഞാൻ വൊക്കാബുലറി ഇഷ്യൂ ഉള്ളതാണ് ഈ പറഞ്ഞ മെയിൽ ടൈപ്പ് ചെയ്യാൻ. ഓക്കെ ഗായ്സ്, നമ്മുടെ കമ്പനി വർക്ക് ഫ്രം ഓഫീസ് മോഡിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. So in connection to that, നമ്മളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുകയാണ്. ആക്ച്വലി ഇറ്റ്സ് എ ഡിന്നർ. ഓക്കെ, ഇവിടെ പൂവാർ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് ഉണ്ട്. ഇറ്റ്സ് എ ലേക്ക് വ്യൂ ഹൗസ്. ഐ നോ ഇറ്റ് വിൽ ബി അൺകംഫർട്ടബിൾ ഫോർ ബബിത ആൻഡ് ഫാത്തിമ. ഇറ്റ്സ് ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. ആയിരിക്കും അവർക്ക് 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 കംഫർട്ടബിൾ ആയിരിക്കില്ല സർ. നമുക്ക് വോയിസ് ഓൺലി ആക്കി നടത്താം സർ. ഇറ്റ്സ് അപ് ടു ദം സന്ദീപ്. Okay, if you want, you can stay in the call okay. or otherwise you can drop okay. off. Okay. Babida and Fatima. Okay. Okay. Appa guys, annu vaigunnera nammal avada koodunu aadichu poligunu. Okay. Food mathram ullo adho namukku vera endengil plans undo? Adana adana Sandeep endana paranju varunnu ennokke enikku manasilayi. Everything will be taken care of and it is okay, all sir, upon okay. me. Okay. Okay sir. Okay. Appa okay guys, bye. See. Kandu sir. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ടീമുമായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. സാറിനൊപ്പം കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇത്രയും ജെനുവിനും ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ ഇടപെട്ടിട്ട് പോലും എന്നെ പറ്റിയ ഒരു കംപ്ലൈൻറ്റ് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് എങ്കിലും അത് ആരാണ് സാറേ? എൻ്റെ ടീമിൽ അങ്ങനെ ഒരു പരാതി പറയാൻ എനിക്കെതിരെ? സാറിനൊരു കാര്യം അറിയോ, എനിക്കെൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു പേരുണ്ട്. ഹലോ ഹലോ അണ്ണാ, നിങ്ങളിതെവിടെ? ദാണ്ട് ഇവിടെ എല്ലാവരും ടച്ചിന് വേണ്ടി കിടന്ന് ഭയങ്കര ബഹള. അങ്ങേരാണെങ്കിൽ എന്നെ ഇവിടെ ഇരുത്തി പൊറപ്പിക്കണില്ല. എന്താ നീയൊക്കെ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയല്ലോ? നിനക്ക് ഒറ്റ ഒരെണ്ണത്തിന് മെനക്കെടാൻ വയ്യ. ഇല്ല സാർ, ഒരു 10 മിനിറ്റ്, ഒരു 10 മിനിറ്റിൽ ഞാൻ ഇപ്പൊ എത്തും. ഇവിടെ അടുത്ത് തന്നെ. താനപ്പോ വർക്ക് മാത്രമല്ലേ, മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഇപ്പൊ സമയം 5-6 മണി കഴിഞ്ഞു. എപ്പൊ വരും? ഇന്നത്തേക്ക് എങ്ങാണെങ്കിൽ എത്തും. ഇപ്പൊ എത്തും. ഒരു 10 മിനിറ്റ് സാറേ, അടുത്ത വലിയ ദൂരം ഒന്നുമില്ല. അല്ല, ടച്ചിങ്സ് എന്തോ വാങ്ങിച്ചേ? കപ്പലിന്റെയും മിച്ചറും ഒക്കെ ഉണ്ട്, എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. മിച്ചറും കപ്പലുണ്ട്. എടോ, വല്ല ബീഫോ മീനോ വല്ല ഒക്കെ വാങ്ങിച്ചോണ്ട് വാ, പെട്ടെന്ന് വാ. കാലന് ഇന്ന് ഇറച്ചി മീനും ഒക്കെ ഞാൻ ഇവിടെ നിന്നുണ്ടാക്കാൻ. പൈസയും പോയി. അങ്ങേർക്ക് ഇത് എന്തിന്റെ കുഴപ്പം? നിങ്ങൾ എന്തിനാ അങ്ങേരെ കുറ്റം പറയണത്? നിങ്ങളടുത്തും കൂടെ വെള്ളിയാഴ്ച നേരത്തെ ഇറങ്ങാൻ പറഞ്ഞത്. അയ്യേ, നന്നായിട്ടെന്ന്. എടാ, അയാൾ തന്നെ നിന്നെ ഇന്ന് നേരത്തെ ഇറങ്ങിയതിന് തിങ്കളാഴ്ച നല്ലോണം നിർത്തി പൊരിച്ചോളും കേട്ടാ. തന്നെ എടാ, അതുകൊണ്ടല്ലേ ഞാൻ ലേറ്റ് ആയിട്ട് ഇറങ്ങണേ.
മറ്റോ ഉണ്ടോ അവിടെ? ആര്? സന്ദീപ്. അവിടെ അങ്ങനെ മണം പിടിച്ചിരിപ്പുണ്ട്. ഒന്നും പറയാനില്ല. ഈ പറയണ 30-ാം വയസ്സിൽ അവൻ സീനിയർ ലീഡാവാനും ഞാൻ ഈ 36-ാം വയസ്സിൽ സീനിയറായ വെറും ലീഡായിരിക്കാനും അതാണ് കാര്യം. അതാണ് എടോ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞു. ഇങ്ങനാന്ന് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നേ? ബ്ലോക്കൊക്കെ എന്തൊരു തോൽവിയാണ്. ഗായ്സ്, ഗായ്സ്, ഇന്ന് നമ്മൾ എല്ലാവരോടും ഇവിടെ ഇരിക്കുന്നതിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഓക്കെ സജി, തറ മൈക്കിളോട് ഇരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും 3 വർഷമായിട്ട് അറിയാവുന്നവരാണ് അല്ലേ. നമ്മൾ 4 പേരും അടിക്കുമെന്ന് പറയാം, പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഒരിടത്തിരുന്ന് കള്ളുപിടിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നുണ്ട്. സാർ, ഇതൊക്കെ അവിടെ നിന്ന് ചിന്തിച്ചെടുക്കുന്നത്? യു ആർ റിയലി ജീനിയസ് സാർ, സത്യമായിട്ടും. Thanks to the corona days. All right, sir. Alla saji kadikunnillo? Oh, nirbandhikkanaayirikkum. Illa sir, njan nirthiyada. Allengil thanikkodu tharanum ponnilla. Pakshe inna vera oru prathyekatha undu ende personal life le. Adayathu naale ende bhariyada birthday aanu. അതായത് ഇന്ന് രാത്രി 12 മണിക്ക്. വാവ്, വൈഫിൻ്റെ ബർത്ത്ഡേ തലേന്ന് കൊളീഗ്സിന് പാർട്ടി കൊടുക്കുന്ന സാറിൻ്റെ ചങ്കുറ്റം, അത് സമ്മതിക്കണം സാറെ. ഓർമ്മ ഒഴിക്കും സാറേ. സന്ദീപ്, ഓർമ്മ ഒഴിക്കോ? സ്ലോ ഡൗൺ, വി ഹാവ് ദ ഹോൾ നൈറ്റ് ടു സെലിബ്രേറ്റ്. ഞാൻ സാറേ സാറിൻ്റെ കൂടെ രാത്രി മുഴുവൻ സാറിനെ കിടത്തിയിട്ട് ഞാൻ ഓർമ്മ. അതിപ്പോ അങ്ങനെ, ഇതിപ്പോ പണിയാവും. നീ അടിക്കടാ, എനിക്ക് ഞാൻ കുടിയടാ. എനിക്ക് വേണ്ട, വേണ്ടേ, അങ്ങോട്ട് കുടിക്കടാ. വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അവനെ മദ്യത്തെ അപമാനിക്കുന്നു പിള്ളേടി. എനിക്ക് വേണ്ടേ, ഇനി നീ കുടിക്കണം. അങ്ങനെ നാട്ടി വെള്ളമൊന്നും വേണ്ട, വെള്ളമൊന്നും വേണ്ട, ഇനി വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. എന്നാലും സാറിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സാറിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് എന്റെ ഭാര്യ വല്ലായിരുന്നെങ്കിൽ, ഷോ, അടുത്ത വർഷം സാറ് ഇവിടെ വന്നിരുന്ന വരെ ബെരിക്കാക്കി ആയിട്ട് കരഞ്ഞേ. സന്ദേ, കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അടിക്കാൻ മുട്ടിട്ട് വന്നിരുന്നു ഒന്നല്ല. ഞാനും എന്റെ വൈഫും കൂടെ സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷം കഴിഞ്ഞു. കാര്യമൊക്കെ പറഞ്ഞു വന്നാൽ എൻ്റെ ഇല്ല തെറ്റ്. എനിക്ക് അവളെ അങ്ങനെ കെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതായിരുന്നു തുടക്കം. അവളുടെ ഈ ഫ്രണ്ട്സ് ട്രിപ്പ് പോയതും അവരുടെ ഭർത്താക്കന്മാരെ ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ സ്റ്റാറ്റസും ഒക്കെ കാണുമ്പം അവളുടെ കയ്യിൽ നിന്ന് തന്നെ കാശിട്ടിട്ട് അത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണെന്ന് പറഞ്ഞ സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. പ്രശ്നം പറ്റിയെന്താന്ന് വെച്ചാൽ അവളുടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ആ ദിവസം അങ്ങ് വിട്ടുപോയി. നമ്മുടെ ഓഫീസിൽ ഒരു കാര്യമായിട്ട് സ്റ്റക്കായിപ്പോയി. പിറ്റേ ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവളെ കാണാനില്ല. പിന്നെ കുറേ പ്രാവശ്യം തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. പ്രശ്നമൊക്കെ എൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവളൊരു പാവമായിരുന്നു. പാവം. സജീവ്, അവനെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ആ ബെഡ്റൂമിലെങ്ങനെ കൊണ്ടു കിടത്ത്. ഇത്രയും വലിയ വിഷമം ഉള്ളിൽ വെച്ചിട്ടാണോ സാറേ നമ്മുടെ കൂടെ സാറ് വന്നിരുന്ന് വെള്ളം അടിച്ചത്?
യു ആർ ട്രൂലി എ ജെന്റിൽമൻ സാറെ. ഒരു ഗ്ലാസ് മാറ്റി വെച്ചേ, അതാണ് നല്ലത്. ഇനി നീ കുറച്ച് കഴിഞ്ഞ് അടിച്ചാൽ മതി സന്ധ്യ, ഇപ്പൊ തന്നെ നീ ഓറ. സാറേ, സാറിൻ്റെയും സാറിൻ്റെ ഭാര്യയുടെയും തമ്മിലുള്ള പ്രശ്നം നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് തീർക്കും. പക്ഷെ അതിന് കുറച്ച് അറേഞ്ച്മെന്റ്സ്. സന്ധ്യ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനൊക്കെ ഒരു വഴിയുണ്ട്. സാറിൻ്റെ ഭാര്യയ്ക്ക് നമ്മൾ ഇന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ്? സർപ്രൈസ് ആയിരിക്കും. സർപ്രൈസ് ഗിഫ്റ്റ്. അതൊക്കെ വേണോടോ? എനിക്ക് അറിഞ്ഞോടും. ഇവരെന്ത് ഇങ്ങനെ ഇരിക്കുന്നു? ഡേയ്, അവിടെ പോയി ദോണ്ട. എന്താണ് ഇത്? നിങ്ങൾ പോയപ്പോൾ തുടങ്ങിയതാണ്. ഒരു പാട്ട് പാടിക്കോട്ടാൻ ചോദിച്ചു. അപ്പം ഇങ്ങേര് അല്ല, സാറ് ചുമ്മാ പാടിക്കോളാൻ പറഞ്ഞു. ഉടനെ തുണി കഴിച്ച് തുള്ളാനും തുടങ്ങി. ഇപ്പം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്ട്. ആന്ന് അടുത്ത ഒഴിക്കേ. നല്ല സൂപ്പർ പെർഫോമൻസ്. ഇതും കൂടെ പരിഗണിച്ച് അടുത്ത അപ്രൈസിൽ ഒരു അവാർഡ് കൂടെ അവന് കൊടുക്കാം. എന്തായാലും ഓഫീസിൽ നമ്മൾ തന്നെയല്ലേ പണിയെടുക്കണേ. ഇതും കൂടെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. വാ, സാറിന് എൻജോയ് ആയിട്ട് കാശ് കൊടുത്ത് കുരിശ് വാങ്ങിച്ച അവസ്ഥ. സന്ദീപിന്റെ മാനേജരാ. സന്ദീപ്, അവനിപ്പോ ഫോൺ കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല. അയ്യോ, അവൻ കള്ളങ്ങാനും കുടിച്ചിട്ടുണ്ടോ? ആ, അവൻ അടിച്ചിട്ട് നിൽക്കുക. മാനസിക പ്രശ്നമുള്ളവനാണ്. വേട്ടവിളിയന്റെ കാര്യം എടോ, നേരത്തും കാലത്തും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിന്ന് പോവും. ഞങ്ങൾ അറിയാന്നുള്ള ആരും ഞങ്ങൾക്ക് രണ്ട് വെക്കി കൂടെ ഒഴിച്ചു തരാറില്ല. അങ്ങനെ ഒഴിച്ചു തന്നിട്ടുള്ള ഒരുത്തനും ഇന്ന് ജീവനോടില്ല. മാനേജറെ, നാലാം പെക്കിൽ അവൻ ഡാൻസ് തുടങ്ങും, പക്ഷെ ഉടുതുണി കാണും. തൊട്ടടുത്ത പെക്കിൽ ആ തുണി അവൻ നിന്റെ തരും, എന്നിട്ട് ഡാൻസ് തുടരും. തിത്തൈ തിത്തൈ തയ്യാരും. പിന്നെയും വെള്ളം അടിച്ചാണല്ലോ അവൻ വയലന്റ് ആവും. പിന്നെ നിന്റെ ഒക്കെ അവസാനമാണ് മണ്ടന്മാരെ. നീ ഒന്നും ചെയ്യണ്ട. വെട്ടുകത്തി, കോടാലി, വാക്കത്തി, പല്ലൂത്തി, അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതെടുത്ത് അവനെ കൊടുത്താൽ മതി, ബാക്കി അവൻ ചെയ്തോളും. എടാ, നിന്റെ ഒക്കെ പിത്ത തല വെട്ടി അരിഞ്ഞ് ഉപ്പിലിട്ട് അതും കൂട്ടി അവൻ അടുത്ത പെക്കടിക്കും. എടാ, താനുള്ളതാണോ ഈ പറയുന്നത്? അല്ല, ഞാൻ വെറുതെ തമാശക്ക് കള്ളം പറഞ്ഞു. എടാ, ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലടാ. പക്ഷെ ഇനി അവന് കൊടുത്ത അഞ്ചു ദിവസം കഴിയുമ്പോ ഇഡ്ലി സാമ്പാറും 16-ന്റെ അന്ന് കുളി, അടുത്ത വർഷം ആണ്ട്. പിന്നെ വിധിയെ തടുക്കാൻ പറ്റില്ലല്ലോ. തത്തില്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് കൂടാ. സാറിന്റെ സൗണ്ട് ഇതെവിടാ? ഇവിടെ ആൾക്കാര് കൂടി തുടങ്ങി. നമുക്ക് പോവണ്ടേ? പോവാ. ഒളിച്ചോടൊക്കെ അല്ലേടി. ഒരു ധൈര്യത്തിന് ഒരുത്തനെ വിളിച്ചോണ്ടോ? സജി, സജി കുടിച്ചിട്ടുണ്ടോ? രണ്ടാം തുടങ്ങിയതാണ്. ഉണ്ട്. മതി സജി, മതി. ഇനി നീ വരണ്ട.
ശ്രീതേ, അടുത്ത കോപ്പി ഒട്ടിക്ക്. നമ്മളിന്നിട്ടെ വിളിച്ചേക്കാം, വീഡിയോ കോൾ ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ മാളു. മാളു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നമുക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വിളിച്ചതാണ്. സർപ്രൈസ് എന്താണെന്ന് കാണണ്ടേ? കാണിക്കാം. സർപ്രൈസ് കണ്ടോ? ഉണ്ടാവില്ല താരപ്പേ, ചെയ്തത് ശരിയായില്ല, ശരിയായില്ല. ഹാപ്പി ബർത്ത്ഡേ കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ മോളു. മാളു, അതാരാ കട്ടില കിടക്കുന്നത്? അത് കട്ടില കിടക്കുന്നു, അത് സജി. എന്താ സജി, എന്നിതേ ഹാപ്പി ബർത്ത്ഡേ പറളാ. എന്റെ വൈഫ മാളു. മാളു, സജി, സജി മാളു എന്തേണ്? ആ തരൂല, എടാ മാൻ, എടാ മാവുന്നിട്ടോളാ. മാളു, മോളെ, മോളെ, സജി അങ്ങോട്ടറിനും ബജിയൊക്കെ നമുക്ക് നാളെ കാലത്ത് തന്നെ വാങ്ങി കൊടുക്കും. അവരത് നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചേ? എന്ത് അവനെ കാണാൻ ചത്തുപോയിരുന്നെങ്കിൽ നിങ്ങൾ ചാക്കി കെട്ടിയ ആള്. എന്നിട്ട് ഞാൻ കെട്ടയച്ചു വിട്ട്. എന്നിട്ട് അവിടെ താഴെ വെള്ളം അടിച്ചിട്ട്.